വയനാട് നെല്ലിയമ്പത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അജ്ഞാത സംഘം റിട്ടയേർഡ് അധ്യാപകനായ കേശവനെയും ഭാര്യ പത്മാവതിയെയും വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുഖം മൂടി ധരിച്ച രണ്ട് പേരാണ് ദമ്പതികളെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 8:30 വയനാട് നെല്ലിയമ്പത്ത് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. മുഖംമൂടി അണിഞ്ഞെത്തിയ രണ്ടുപേർ വീട്ടിൽ കയറി കേശവനെയും ഭാര്യ പത്മാവതിയെയും ആക്രമിക്കുകയായിരുന്നു. കേശവൻ സംഭവ സ്ഥലത്ത് വെച്ചും പത്മാവതി ഇന്ന് രാവിലെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഈ വീട്ടിൽ ഇവർ മാത്രമേ താമസമുണ്ടായിരുന്നുള്ളൂ. ഇതറിയുന്ന ആളുകളാവും അക്രമത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. വീടിന്റെ മുകൾ നിലയിൽ വെച്ചാണ് കേശവന് കുത്തേറ്റത്. ഇത് കണ്ട് നിലവിളിച്ച പത്മാവതി താഴേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പത്മാവതിയെ താഴെ വെച്ചാണ് അക്രമികൾ വെട്ടിയത്. പത്മാവതിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും മുഖംമൂടി അണിഞ്ഞ രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മോഷണം ലക്ഷ്യമിട്ടാവാം ദമ്പതികളെ ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അന്വേഷണം നമ്മളിപ്പോ സയന്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. സീൻ ഓഫ് ക്രൈം നമ്മൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നുണ്ട്. അത് DYSP തലത്തിലുള്ള നമ്മുടെ മാനന്തവാടി DYSP ടീം, അതിന് കീഴിൽ ടെക്നിക്കൽ എവിഡൻസ് കളക്ട് ചെയ്യാനും പിന്നെ ഈ ഏരിയയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാനും, ഈ ഏരിയ മൊത്തം ഇന്ന് രാത്രി നമ്മൾ മൊത്തം ഏരിയ സ്കോം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3 AM മൊത്തം ഏരിയ നമ്മൾ സ്കോം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളും ഓരോരോ ടീമിൽ ഓരോങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരുന്നു. ഒരു ഈ പ്രാഥമിക നിഗമം എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ മർഡർ ഫോർ ഗെയിൻ ആവാനാണ് സാധ്യത. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾസോ വി ഹാവ് ടു അനലൈസ്. നമ്മളൊരു പ്രെജുഡ്യൂസ് ആയിട്ടല്ല പോകുന്നത്, എല്ലാ ആസ്പെക്ട്സും മനസ്സിൽ കണ്ടിട്ട് എല്ലാം പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനം, വയനാട്.